അമ്മേ, അമ്മേ, നേരത്തെ ഒന്നും കഴിച്ചില്ലല്ലോ, ഇതെങ്കിലും ഒന്ന് കഴിക്കും. പട്ടിണി കിടന്നു എന്ന് പറഞ്ഞ് ഇവിടുന്ന് രക്ഷപ്പെടാന്ന് വിചാരിക്കണം. അതിന് പപ്പ പറയുന്ന അനുസരിച്ചേ പറ്റൂ. ദാ കഴിക്കേ. അമ്മേ, ദാ ഞാൻ കെട്ടഴിക്കാൻ പോവാ, നല്ല കുട്ടിയായിട്ട് കഴിച്ചോണേ. അമ്മേ, 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 കേട്ടിട്ടുണ്ടല്ലോ, എന്തൊപ്പ ചെയ്യ. രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നല്ലേ? വേണ്ട, ഒന്നൂതിയാൽ അണഞ്ഞു പോകുന്ന ജീവനെ ഇപ്പൊ നിന്റെ ശരീരത്തിലുള്ളൂ. അതുകൊണ്ട് മര്യാദയ്ക്ക് വണ്ടി കയറി അടങ്ങി ഒതുങ്ങിയിരിക്കണി. അങ്ങോട്ട് ഫോൺ എടുക്കാത്ത പപ്പ അമ്മ ഇറങ്ങി വാടി ഇങ്ങോട്ട്. മോള് പേടിച്ചു പോയല്ലേ? അത്ര എളുപ്പമൊന്നും ശങ്കർജിയുടെ വലയം ഭേദിച്ചു പോകാൻ ആർക്കും കഴിയില്ല. പപ്പ, വിവേകട്ടെ മുറിയിലുണ്ട്. നിന്റെ അമ്മ വീട്ടിലുണ്ടായിരുന്ന കാര്യം അവൻ അറിയോ? ഇല്ല, ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. എനിക്ക് പേടിക്കണ്ട, നീ അവളെ അകത്തേക്ക് കൊണ്ടു, ബാക്കി പപ്പ നോക്കിക്കോളാം. ശരി പപ്പ. ചെല്. അമ്മ, ഡാഡിയുടെ ആൾക്കാർ ഇവിടെ ചുറ്റുമുണ്ട്. പ്ലീസ് വാ. വാ. നീ അമ്മയെ കാണാതെ വിഷമിച്ചിരിക്കായിരുന്നല്ലേ? വന്നിട്ടുണ്ട്. തൽക്കാലം അധികം സംസാരിപ്പിക്കണ്ട, യാത്രക്കിടയിൽ വയ്യാതായെന്ന് വിവരം കിട്ടിയിട്ട് ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവന്നാണ്. ഇന്ന് കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കട്ടെ, ബാക്കി കാര്യങ്ങളൊക്കെ നാളെ അന്വേഷിക്കാം. തീരെ പയ്യെങ്കിൽ അമ്മയെ ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നല്ലേ നല്ലത്.
അമ്മയ്ക്ക് നല്ല ക്ഷീണമുണ്ട്. വാ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോയാലോ. വരുന്ന വഴിക്ക് ഞാൻ കുറെ നിർബന്ധിച്ച, ജസ്റ്റ് ഒരു ഡോക്ടറെങ്കിലും കണ്ടിട്ട് പോവാന്ന്. സമ്മതിച്ചില്ല. വീടെത്തിയാ മതിയെന്ന് ഒറ്റ നിർബന്ധം. ചരു, അമ്മയെ മുകളിലേക്ക് കൊണ്ടു. പപ്പയും കൂടി വാ, അമ്മയ്ക്ക് തീരെ വയ്യല്ലോ. ഞാൻ വരാം ചാരു. വേണ്ട, ഏട്ടനോടുള്ള പ്രതിഷേധ. അമ്മ ഹോസ്പിറ്റലിൽ പോലും പോകാൻ കൂട്ടാക്കഥ കാണിക്കുന്നെ. പപ്പ ഒന്ന് പിടിച്ച് പ്ലീസ്. വെള്ളം കുടിക്കാതെ ഇതിനകത്ത് കിടന്ന് ചത്തുകളയാന്ന് വിചാരിക്കണ്ട. നീ നിന്റെ മകനെ നിയന്ത്രിക്കാനുള്ള ആരോഗ്യത്തോടെ തന്നെ നീ ഇവിടെ ഉണ്ടാവണം. കുടിക്കും. അമ്മയ്ക്കൊരു കുഴപ്പമില്ല അച്ഛാ, ബോധമില്ലാത്ത പോലെ കിടന്നിട്ട് ഞാൻ കയ്യിൽ കെട്ടിവെച്ചപ്പോ എന്നെ തള്ളിവിട്ട് ഓടുന്നെന്ന് കാണുമായിരുന്നു. നീ പോയി ജ്യൂസോ മറ്റോ ഉണ്ടായിക്കൊണ്ടു വാ, അതും കൂടി കുടിച്ചു കഴിയുമ്പോ ആളൊക്കെ ആയിക്കോളും. സത്യം പറഞ്ഞ നിന്നെ പതുക്കെ പതുക്കെ കൊല്ലാതെ കൊന്നു തീർക്കാൻ തന്നെയായിരുന്നു എന്റെ തീരുമാനം. നീ അവസാനിച്ച നിന്റെ മകന്റെ വീര്യം പാതി ചോർന്ന് കിട്ടുമെന്ന് എനിക്കറിയാം. അതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു ഞാനിന്ന് ദേവാനന്ദൻ സാറിനടുത്തേക്ക് പോയത്. പക്ഷേ അവിടെ വച്ച് എല്ലാ പദ്ധതികളും മാറ്റിമറിക്കുന്ന ഒരു ഫോൺ കോൾ എനിക്ക് വന്നു. എങ്ങനെ, അതെങ്ങനെ സംഭവിച്ചു? മാസങ്ങളായി കോമ സ്റ്റേജിൽ കിടന്ന ഒരുത്തൻ എങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെടും? അപ്പോ അവൻ അഭിനയിച്ചു കിടന്ന് അവസരം ഒത്തുവന്നപ്പോ മുങ്ങി. അല്ലാതെ അവന്റെ ഉള്ളിലെ രഹസ്യം അറിയാൻ ആഗ്രഹിക്കുന്നവർ രഘുവിനെ കൊണ്ടുപോയതായിരിക്കില്ലല്ലോ. ശരി, ഒരു കാരണവശാലും അവൻ രക്ഷപ്പെടരുത്. എങ്ങനെയെങ്കിലും അവനെ കണ്ടുപിടിച്ച് ആ രഹസ്യം പറയിപ്പിച്ച് ഉടനെ തീർത്തു കളയാ. ആ ന്യൂസുമായേ ഇനി എന്നെ വിളിക്കാവൂ. സോറി സർ, ഒരു ഇമ്പോർട്ടന്റ് കോൾ ആയതുകൊണ്ടാ. മനസ്സിലായി. ഈ രഘു എന്ന് പറയുന്നത് ആ അനന്തരാവകാശയെ കുറിച്ചുള്ള രഹസ്യങ്ങൾ അറിയുന്നവനാണോ? അതെ സർ, അവനെ രഹസ്യമായി ഒരു സ്ഥലത്ത് കിടത്തിയിരിക്കുകയായിരുന്നു. ബോധം തെളിയുമ്പോ ആ രഹസ്യം ചോദിച്ചറിയാൻ. കുറച്ചു ദിവസം മുമ്പ് അവന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നതായി അവർ അറിയിച്ചിരുന്നു. പക്ഷെ ഇങ്ങനെ ചാടിപ്പോകുന്ന അവരും പ്രതീക്ഷിച്ചില്ല. പാതി ജീവനിലും കിട്ടിയ അവസരം മുതലാക്കി അവൻ പോയിട്ടുണ്ടെങ്കിൽ അത് ആ രഹസ്യം അറിയിക്കേണ്ടവരെ അറിയിക്കാനായിരിക്കുമല്ലോ ശങ്കർ. യെസ്, അവന്റെ തിരിച്ചുവരവിന് കാത്തു നിൽക്കുന്നത് വേറെ ആരുമല്ല, ഊർമിള തന്നെയാ. അവളിപ്പോ എന്റെ തടവിലായതുകൊണ്ടാ രഘു രക്ഷപ്പെട്ടതിൽ എനിക്ക് കൂടുതൽ ടെൻഷൻ ഇല്ലാത്തത്. ഊർമിളയെ എത്ര നാളിങ്ങനെ തടവിൽ വെക്കാനാ തീരുമാനം? വിവയെ കണ്ടുപിടിക്കും മുമ്പ് അതിന്റെ തീരുമാനം ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. അതുകൂടി ആലോചിക്കാനാ ഞാൻ സാറിന്റെ അടുത്തേക്ക് വന്നത്. എത്ര വാണിംഗ് കൊടുത്തിട്ടും അവള് നമ്മുടെ വഴിക്ക് വരുന്നില്ലല്ലോ സർ. ആ തലവേദന എന്നേക്കുമായി തീർത്തു കളഞ്ഞാലോ? അതോടെ രഘുവിൽ നിന്ന് അനന്തരാവകാശയെ കുറിച്ചുള്ള രഹസ്യം ഊർമിള അറിയുന്നുള്ള പേടിയും വേണ്ട. വേണ്ട ശങ്കർ, അത് ചിലപ്പോ ബുദ്ധിമോശമായി പോകും. രഘുവിൽ നിന്ന് ആ രഹസ്യം അറിഞ്ഞാലേ ആ അനന്തരാവകാശയെ എന്നേക്കുമായി അവസാനിപ്പിക്കാൻ പറ്റൂ. അവനത് ഊർമിളയോട് മാത്രമേ പറയൂ എന്ന് ശപഥമെടുത്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവനെ ആയുധമാക്കി ആ രഹസ്യം അറിയാൻ ശ്രമിച്ചുകൂടാ?
ദൈവമേ, അനന്തരാവകാശിയുടെ കാര്യം ഇദ്ദേഹം മറന്നു എന്നാണ് ഞാൻ കരുതിയത്. അവളെ കണ്ടെത്താൻ വേണ്ടിയാ ഇതുവരെ ഞാൻ ജീവിച്ചിരുന്നത്. ദൈവമേ, എല്ലാ പ്രതീക്ഷകളും വീണ്ടും അസ്തമിക്കുകയാണല്ലോ. നിനക്കിനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഓർമ്മളെ. അതുകൊണ്ട് നല്ല ആരോഗ്യവതിയായി തന്നെ നീ ജീവിച്ചോ. പക്ഷേ അത് ഈ ശങ്കർജി വരയ്ക്കുന്ന വൃത്തത്തിനുള്ളിലായിരിക്കണമെന്ന് മാത്രം. അപ്പോ എങ്ങനെയാ, നാളെ മുതൽ ഫ്രഷ് ആയിട്ട് ഇറങ്ങല്ലേ? തീർത്ഥയാത്ര കഴിഞ്ഞ് മനസ്സൊക്കെ ശുദ്ധീകരിച്ച് തിരിച്ചു വന്നതുപോലെ. എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ആ അനന്തരാവകാശിയെ ഞാൻ ചൂണ്ടിക്കാണിച്ചു തന്നിട്ട് നിങ്ങൾക്ക് അവളെ ഇല്ലാതാക്കാൻ എന്നാണോ?